എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന AE എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ AE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഷിയർ ബോക്സ് ടെസ്റ്റ് ഫെയിലിയർ പ്ലെയിൻ ഈസ് ദ വീക്കസ്റ്റ് പ്ലെയിൻ, വേർട്ടിക്കൽ പ്ലെയിൻ, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഷിയർ ബോക്സ് ടെസ്റ്റിൽ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വീക്കസ്റ്റ് പ്ലെയിൻ ആണോ, വെർട്ടിക്കൽ പ്ലെയിൻ ആണോ, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ? ഷിയർ ബോക്സ് ടെസ്റ്റിൽ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇനി എന്താണ് ഷിയർ ബോക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? കോമൺലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോഹിഷൻലെസ് സോയിൽസ്. ജനറലി നമ്മുടെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കോഹിഷൻലെസ് സോയിൽസിനാണ്. അതിലുപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഷിയർ ബോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ടു പീസ് ഷിയർ ബോക്സ് ആണ്. രണ്ട് പീസായിട്ടാണ് അതിരിക്കുന്നത്, സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ സെക്ഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ ബോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുക, കോമൺലി അത് യൂസ് ചെയ്യുന്നത് കോഹിഷൻലെസ് സോയിലിനാണ്. അപ്പോൾ രണ്ട് പീസ് ഉണ്ടാവും അതിൽ, സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻ ആയിരിക്കും. സോ അതിൽ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്, ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സോയിൽ മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ ആർ. സോയിൽ മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ, ലിക്വിഫാക്ഷന് സസെപ്റ്റബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണെന്നാണ് ചോദ്യം. സാച്ചുറേറ്റഡ് ഡെൻസ് സാൻഡ്, സാച്ചുറേറ്റഡ് ഫൈൻ ആൻഡ് മീഡിയം സാൻഡ്സ് ഓഫ് യൂണിഫോം പാർട്ടിക്കിൾ സൈസ്, സാച്ചുറേറ്റഡ് ക്ലേസ് ഓഫ് യൂണിഫോം സൈസ്, സാച്ചുറേറ്റഡ് ഗ്രാവൽ ആൻഡ് കോബിൾസ്. ഇതിലേതാണ്, ഏത് സോയിലാണ് മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഒരു സാച്ചുറേറ്റഡ് സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡിലേക്ക് ഒരു ഡൈനാമിക് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിലത്തെ ടോട്ടൽ സ്ട്രെസ് ബിക്കം ഈക്വൽ ടു ദി പോർ വാട്ടർ പ്രഷർ. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡിലേക്ക് നമ്മൾ ഡൈനാമിക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ സ്ട്രെസ്സിന് എന്ത് സംഭവിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ദി പോർ വാട്ടർ പ്രഷർ. സോ ഹെൻസ് പോർ വാട്ടർ പ്രഷർ, ഈ ടോട്ടൽ സ്ട്രെസ് പോർ വാട്ടർ പ്രഷറായിട്ട് ഈക്വൽ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് എന്താവും? ഇറ്റ് ഈസ് റെഡ്യൂസസ് ടു സീറോ ആയിരിക്കും. സോ ദ സോയിൽ ലോസസ് ദ ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബിഹേവ് ആസ് എ ഡെൻസ് ഫ്ലൂയിഡ്. അപ്പോൾ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് ലോസ് ചെയ്ത് അതൊരു ഡെൻസ് ഫ്ലൂയിഡായിട്ട് ആക്ട് ചെയ്യും. ആ ഫിനോമിനേനെയാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സോയിൽ മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ ആണ് അല്ലേ. ഏത് സോയിലാണ് മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ? സാച്ചുറേറ്റഡ് ഫൈൻ ആൻഡ് മീഡിയം സാൻഡ്സ് ഓഫ് യൂണിഫോം പാർട്ടിക്കിൾ സൈസ്, അങ്ങനെയുള്ള സോയിൽസ് ആണ് മോസ്റ്റ് സസെപ്റ്റബിൾ ടു ലിക്വിഫാക്ഷൻ. അപ്പോൾ ലിക്വിഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. ഡൈനാമിക് ലോഡ് ഒരു സാച്ചുറേറ്റഡ് സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് ബിക്കംസ് ഈക്വൽ ടു ദി പോർ വാട്ടർ പ്രഷർ. സോ ദ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതെന്താ അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സോയിലിന് ഇറ്റ് ലോസസ് ദി ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബിഹേവ് ലൈക്ക് എ ഡെൻസ് ഫ്ലൂയിഡ്. ആ ഫിനോമിന ാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പാരിറ്റീവ്ലി സഡൻ റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ മാസ് അണ്ടർ അപ്ലൈഡ് ലോഡ് ഇസ് കോൾഡ്. കമ്പാരിറ്റീവ്ലി സഡൻ റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ മാസ് അണ്ടർ അപ്ലൈഡ് ലോഡ്, ഒരു അപ്ലൈഡ് ലോഡിൽ കമ്പാരിറ്റീവ്ലി സഡൻ റിഡക്ഷൻ, പെട്ടെന്ന് ഉണ്ടാവുന്ന റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിലിന് എന്താണ് പറയുന്നത്? പ്രൈമറി കംപ്രഷൻ, സെക്കൻഡറി കംപ്രഷൻ, ഇനീഷ്യൽ കൺസോളിഡേഷൻ, ഇനീഷ്യൽ കോമ്പാക്ഷൻ. അപ്പോൾ കമ്പാരിറ്റീവ്ലി സഡൻ റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ മാസ് അണ്ടർ അപ്ലൈഡ് ലോഡിനെ പറയുന്ന പേരെന്താണ്? ഇനീഷ്യൽ കൺസോളിഡേഷൻ. ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ ത്രീ സ്റ്റേജസ്, മൂന്ന് സ്റ്റേജസിലാണ് നമ്മുടെ കൺസോളിഡേഷൻ നമുക്ക് കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇനീഷ്യൽ കൺസോളിഡേഷൻ, മറ്റൊന്ന് പ്രൈമറി കൺസോളിഡേഷൻ, വേറൊന്ന് സെക്കൻഡറി കൺസോളിഡേഷൻ. സോ വെൻ എ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ പാർട്ട്ലി സാച്ചുറേറ്റഡ് സോയിൽ, പാർട്ട്ലി സാച്ചുറേറ്റഡ് സോയിൽസിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പൾഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് എയർ ആൻഡ് പാർഷ്യൽ ഡിസൊല്യൂഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് ഇനീഷ്യൽ കൺസോളിഡേഷൻ. അപ്പോൾ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സ്പൾഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് എയർ സംഭവിക്കും. ആ ഒരു ഫിനോമിനേനെയാണ് നമ്മൾ ഇനീഷ്യൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ കൺസോളിഡേഷൻ പ്രോസസ്.
പ്രൈമറി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കൺസൾട്ടേഷൻ പ്രോസസ്സാണ്. ഡ്യൂ ടു ദ എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം വോയിഡ്സ് അണ്ടർ ഗ്രാജുവൽ ലോഡിംഗ്, ഗ്രാജുവൽ ലോഡിംഗ് വഴി എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സിനെയാണ് നമ്മൾ പ്രൈമറി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്പൾഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് എയർ, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സിനെയാണ് നമ്മൾ പ്രൈമറി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി കൺസൾട്ടേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു റീ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിൻ്റെ റീ അറേഞ്ച്മെൻറ്റ് വഴിയാണ് സെക്കൻഡറി കൺസൾട്ടേഷൻ ഒക്കെ അറിയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ ഇവിടുത്തെ, കമ്പാരിറ്റീവ്ലി സഡൻ റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ മാസ് അണ്ടർ അപ്ലൈഡ് ലോഡ്, അതിനെ പറയുന്ന പേരെന്താണ്, ഇനീഷ്യൽ കൺസോൾട്ടേഷൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സർക്കിൾ കറസ്പോണ്ടിങ് ടു എ മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗെയിൻസ്റ്റ് സ്ലൈഡിങ് ഇൻ കേസ് ഓഫ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഫോർ സ്റ്റെബിലിറ്റി അനാലിസിസ്. അതായത് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഓഫ് അനാലിസിസ്, സ്റ്റെബിലിറ്റി അനാലിസിസിനുള്ള ഒരു മെത്തേഡാണ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതിലേത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സർക്കിളാണ് കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗെയിൻസ്റ്റ് സ്ലൈഡിങ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സി ഡി സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി അനാലിസിസിലത്തെ ഒരു മെത്തേഡാണ്. അപ്പോൾ അതിലത്തെ ഏത് സർക്കിളാണ് കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗെയിൻസ്റ്റ് സ്ലൈഡിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സി ഡി സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഇൻ അസ്യൂമിങ് എ നമ്പർ ഓഫ് ട്രയൽ സ്ലിപ്പ് സർക്കിൾസ് ആൻഡ് ഫൈൻഡ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് ഈച്ച്. അപ്പോൾ സി ഡി സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽ സ്ലിപ്പ് സർക്കിൾസ് അസ്യൂം ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ സർക്കിൾ കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദി ക്രിട്ടിക്കൽ സ്ലിപ്പ് സർക്കിൾ. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി മിനിമം കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് എന്ന് പറയുന്ന സർക്കിളിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്ലിപ്പ് സർക്കിൾ. അപ്പോൾ സി ഡി സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ട്രയൽ സ്ലിപ്പ് സർക്കിൾസ് അസ്യൂം ചെയ്തിട്ട് ഓരോന്നിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുകയാണ്. സോ ദ സർക്കിൾ കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്ലിപ്പ് സർക്കിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഈസ് പ്രിഫേർഡ് ഫോർ, റാഫ്റ്റ് ഫൗണ്ടേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ലോഡ് ബെയറിംഗ് വാൾസ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, കോളംസ് ഓഫ് ദ ബിൽഡിംഗ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, കോളംസ് ഓഫ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, നൺ ഓഫ് ദീസ്. ഇതിലേതിനാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. കോളംസ് ഓഫ് ദ ബിൽഡിംഗ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിനേക്കാളും കൂടുതൽ മോർ എക്കണോമിക്കലാണ്. എപ്പോഴാണത്? വെൻ ദ ടോട്ടൽ ബേസ് ഏരിയ റിക്വയർഡ് ഫോർ ദ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് എക്സീഡ്സ് അബൌട്ട് വൺ ഹാഫ് ഓഫ് ദ ഏരിയ കവേർഡ് ബൈ ദ സ്ട്രക്ചർ. അപ്പോൾ ഹോൾ സ്ട്രക്ചറിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ടോട്ടൽ ബേസ് ഏരിയ, ഈ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിന് ഉപയോഗിക്കാവുന്ന ടോട്ടൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് എക്സീഡ്സ് അബൌട്ട് വൺ ഹാഫ് ഓഫ് ദ ഏരിയ കവേർഡ് ബൈ ദ സ്ട്രക്ചർ. സ്ട്രക്ചർ കവർ ചെയ്യുന്നതിൻ്റെ വൺ ഹാഫ് ഓഫ് ദ ഏരിയ നമ്മുടെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അതിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുകയാണ് കുറച്ചും കൂടി ഇക്കണോമിക്കൽ. സോ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആകുമ്പോൾ ഹോളായിട്ട് കവർ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതിനാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ പറയുന്നത്, റാഫ്റ്റ് ഫൗണ്ടേഷൻ ഏതിനാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടാവുക? കോളംസ് ഓഫ് ദ ബിൽഡിംഗ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോളംസിനെ എല്ലാത്തിനോട് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഇക്കണോമിക്കൽ എന്ന് പറയുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.